ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബീഫ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ ബീഫ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം. പിന്നെ ചേർക്കുന്നത് കറുവാപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ബേലീവ്സ്, പിന്നെ ഏലയ്ക്ക. ഇത്രയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 വിസിൽ വരുന്നിടം വരെ മൂടി വെച്ച് ഇത് വേവിക്കണം. നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തത് നമുക്ക് ബിരിയാണിക്ക് വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് ആദ്യം ഇതൊരു 2 വിസിൽ വരുന്നിടം വരെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. 2 വിസിൽ വന്നു കഴിഞ്ഞു, ഇനി നമുക്കത് തുറന്ന് അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം എടുക്കണം. ഈ വെള്ളമാണ് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്കി ബീഫ് മസാലയിലിട്ട് വേവിക്കണ്ടേ. അതിനുവേണ്ടി ഞാനിവിടെ 3 വലിയ സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത്, 1 വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ 1 6 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 1 10 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഈ പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതൊരു 3 വലിയ സവാളയാണ് ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 1 വലിയ തക്കാളിയുമാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് പൊടികളാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തല്ലോ, അതിൻ്റെ ബാക്കി ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുക്കർ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു അടുപ്പിലോട്ട് വെക്കാം. അതേസമയം തന്നെ നമുക്ക് ചോറ് റെഡിയാക്കുകയും ചെയ്യാം. നമുക്ക് ബിരിയാണിക്ക് റൈസ് റെഡിയാക്കണ്ടേ, അത് റെഡിയാക്കാം. അതിന് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 3 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1 കപ്പ് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് എടുത്തില്ലേ, അതും കൂടെ ചേർത്ത് ടോട്ടല് 4 കപ്പ് വെള്ളമാണിത്. 2 ഗ്ലാസ് അരിക്കാണ് 4 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. ആ വെള്ളത്തിലേക്ക് നമ്മളിനി പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ബേലീവ്സ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലതായിട്ടൊരു തിള വരണം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അരി ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2 കപ്പ് അരി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ XXL റൈസാണ്. അപ്പോൾ അത് ലോങ് റൈസാണ്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടത് വേവിച്ചെടുക്കണം. നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ വെള്ളമെല്ലാം പറ്റി, നമ്മുടെ റൈസ് ഇതുപോലെ നല്ല റെഡി ആയിരിക്കുകയാണ്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ബീഫ് എന്തായെന്ന് നമുക്ക് നോക്കാം. ബീഫ് ഉണ്ട്, ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇത് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയും നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വരണം. തിക്കായി വരാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കാഷ്യൂ പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 12 കാഷ്യൂ ഇതുപോലെ
ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് കുറുകി വരും. കട്ടെ, ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫും റെഡി ആയിരിക്കുന്നു. ഇനി നമ്മളിത് ദം ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ഒരു പാത്രം നമ്മൾ താഴെ വയ്ക്കുക. അതിന് മുകളിൽ നമ്മൾ ഏത് പാത്രമാണോ ദം ഇടുന്നത് അത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളിട്ട് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ അതിതുപോലെ നിരത്തി കൊടുക്കുക. ഞാനിവിടെ ഒരു ലെയറേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഫുള്ള് ബീഫ് ഞാനിതുപോലെ നിരത്തി കൊടുത്തു. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയായി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കളറിങ്ങിന് വേണ്ടി ഞാനിവിടെ ഇതുപോലെ സാഫ്രൺ ആണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ പാലിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു മഞ്ഞ കളർ കിട്ടും. അതിനുവേണ്ടിയാണ് സാഫ്രൺ എടുത്ത് ഇതുപോലെ ചെയ്തത്. പിന്നെ ഒരു റെഡ് കളറിന് വേണ്ടി ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം മഞ്ഞ കളർ ഒന്നുമില്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ മഞ്ഞൾ പൊടി ജസ്റ്റ് ഒരു വെള്ളത്തിൽ ചാലിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നാച്ചുറൽ കളർ കിട്ടും. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പം നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. അതിനു വേണ്ടിയാണ് ഈ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മേളിൽ നമ്മളുടെ ഗാർണിഷ് ചെയ്യത്തില്ല, അതിനു വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന സവാള അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഗാർണിഷിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് ദം ചെയ്യുവല്ലേ. ദം ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഫോയിൽ പേപ്പർ ഇത് കവർ ചെയ്തിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് മൈദ ഇതുപോലെ ഞാനൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഞാൻ അടപ്പിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് ഇനി നമുക്കത് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലതായിട്ട് സീലാവും. അതിൻ്റെ ഹോളിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ മൈദ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ ചെറു തീയിലിട്ട് ഇതുപോലെ നമ്മൾ ദം ചെയ്യണം. അതിനുശേഷം ഇപ്പം നമുക്കത് തുറന്നു നോക്കാം. നമ്മളിത് തുറന്നു കഴിയുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ ബീഫ് ബിരിയാണിയുടെ നല്ല മണമാണ് കിച്ചൺ എന്നറിയാം. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.